ഹായ് ഫ്രണ്ട്സ്, ഏസ്മിനയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒന്നാം വർഷ ബിരുദാനന്തര ബിരുദ പ്രവേശനം കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ പി ജി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റി കോട്ടയുടെ നിങ്ങളിലേക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഡേയ്സ് മുമ്പ് SC ST ജനറൽ SC BC മറ്റ് സംഭരണ വിഭാഗക്കാർക്കുള്ള ജനറൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അറിയാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്. തിരുവനന്തപുരം മേഖലയിലെ കോളേജുകൾക്ക് സെപ്റ്റംബർ 21, 23 തീയതികളിലും ആലപ്പുഴ മേഖലയിലെ കോളേജുകളിലേക്ക് സെപ്റ്റംബർ 25, കൊല്ലം മേഖലയിൽ സെപ്റ്റംബർ 26 നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുക. തിരുവനന്തപുരത്ത് സെപ്റ്റംബർ 21 MSc MCOM കോഴ്സുകളുടെ ആയിരിക്കും. സെപ്റ്റംബർ 23 തിരുവനന്തപുരത്ത് വെച്ചിട്ട് MA കോഴ്സുകളുടെ ആയിരിക്കും. അതുപോലെ ആലപ്പുഴയിൽ വെച്ച് സെപ്റ്റംബർ 25 എല്ലാ കോഴ്സുകളും MSc ആയിക്കോട്ടെ, MCOM ആയിക്കോട്ടെ, MA ആയിക്കോട്ടെ, എല്ലാ കോഴ്സുകളുടെയും അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് ആലപ്പുഴയിൽ സെപ്റ്റംബർ 25 നടക്കുന്നതായിരിക്കും. അതുപോലെ കൊല്ലം ജില്ലയിലും എല്ലാ കോഴ്സുകളുടെയും അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് സെപ്റ്റംബർ 26 നടക്കുന്നതായിരിക്കും. തിരുവനന്തപുരത്ത് കേരള സർവകലാശാല സെനറ്റ് ഹാൾ പാളയം തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. ദെൻ ആലപ്പുഴയിലെ മാർ ഗ്രിഗോയസ് കോളേജ് പുന്നപ്രയിൽ വെച്ചിട്ടാണ് അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. കൊല്ലത്ത് SN കോളേജിലായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് നടക്കുക. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടുമായിട്ടായിരിക്കണം ഈ പറഞ്ഞ സെൻറ്ററുകളിൽ ചില രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. 8 മണി മുതൽ 10 മണി വരെ ഒരു ടൈം പീരീഡ് ആയിരിക്കും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടക്കുക. ആ ഒരു ടൈം പീരീഡ് തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിൽ ജോയിൻ ആവാം. 10 മണിക്ക് ശേഷം ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ആ ഒരു സെൻറ്ററിലേക്ക് അനുവദിക്കില്ല. ഈ ഒരു അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ പരിഗണിക്കുന്നതായിരിക്കില്ല. അപ്പം 8 മുതൽ 10 മണി വരെയുള്ള ആ ഒരു ടൈം പീരീഡ് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, മസ്റ്റായിട്ടും. ഓക്കെ. പിന്നെ നിങ്ങളല്ല ചെല്ലുന്നത്, നിങ്ങളുടെ പേരൻസോ മറ്റോ ആണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒപ്പിട്ട് ഓതറൈസേഷൻ ലെറ്റർ നിങ്ങളുടെ പേരൻസിൻ്റെ കയ്യിലുണ്ടാണ്. ഓക്കെ. ഏതെല്ലാം കാരണവശാലും നിങ്ങൾക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങളുടെ പേരൻസ് ആണ് ആ ഒരു അഡ്മിഷൻ സ്ഥലത്ത് ചെല്ലുന്നത് അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ചെല്ലുന്നുണ്ടെങ്കിൽ ആ ഒരു ഓതറൈസേഷൻ ലെറ്റർ നിങ്ങളുടെ പേരൻസിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം ആരാണോ ചെല്ലുന്നത് അവരുടെ കൈവശം ഉണ്ടായിരിക്കണം. ദെൻ നിലവിൽ ഏതെങ്കിലും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പ്രവേശനം ഉറപ്പായാൽ മാത്രമേ TC വാങ്ങാനായിട്ട് പാടുള്ളൂ. ഒരിക്കലും അതിന് മുമ്പായിട്ട് TC വാങ്ങാനായിട്ട് പാടില്ല. ദെൻ നിങ്ങളുടെ യോഗ്യതയും ജാതിയും, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഫോർ SC BC കാൻഡിഡേറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ SC ST കാൻഡിഡേറ്റ്, EW സർട്ടിഫിക്കറ്റ് ഫോർ EW കാൻഡിഡേറ്റ്, ഇവ നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. ദെൻ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ്, അത് SC ST OEC വിഭാഗക്കാർക്ക് 200 രൂപയാണ്. ജനറൽ മറ്റ് സംഭരണ വിഭാഗക്കാർക്ക് 1030 രൂപയാണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ കരുതണം. കാരണം അവിടെ വെച്ച് നിങ്ങൾക്ക് അലോട്ടഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ നിങ്ങൾ ഫീ അടയ്ക്കണം, ഈ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കണം. അല്ലാത്ത പക്ഷം ആ ഒരു സീറ്റ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അത് പോകുന്നതായിരിക്കും, നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ അവിടെ ക്യാൻസൽ ആവും. ഓക്കെ. ഇത് സ്പോട്ടിൽ തന്നെ നിങ്ങൾ ഫീ അടച്ച് അഡ്മിഷൻ ഉറപ്പാക്കേണ്ടതാണ്. അപ്പം ആ ഒരു എമൗണ്ട് കൂടി നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് സ്പോട്ട് അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനായിട്ടുള്ളത്. നിങ്ങൾ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുക. യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ ഇതായാലും യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ ഇതിന് മുമ്പ് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസീപ്റ്റ് ഇതൊക്കെ തന്നെ നിങ്ങളുടെ കൈവശം കരുതേണ്ടതാണ്. അപ്പം തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം മേഖലകളിൽ 21, 22, 25, 26 എന്നീ ദിവസങ്ങളിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ്, PG സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നതായിരിക്കും. എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു ഡേറ്റിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുക്കുക. എല്ലാവർക്കും വിശ്വസിച്ചിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.